ഇനി അടുത്ത ആഴ്ചകളിൽ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. ഇനിയും കുറയുമോ കൂടുമോ എന്നുള്ളതാണ് സംശയങ്ങളിൽ നിന്ന് വ്യക്തമായത്. അതിന് ഉത്തരം പറയാം. അതിൻ്റെ മുമ്പ് ഇന്നത്തെ സ്വർണ്ണവില പറയാം. ഇന്ന് റിയൽ വില കുറയും എന്ന് പറഞ്ഞതുപോലെ തന്നെ പവന് 440 രൂപ കുറഞ്ഞ് 34,160 രൂപ ആയി മാറിയിട്ട് ഇന്ന് റിയൽ പറഞ്ഞിരുന്നു 760 രൂപയുടെ അടുത്ത് കുറയാൻ സാധ്യതയുണ്ട്. ആ 760 രൂപയുടെ അടുത്ത് തന്നെയാണ് കുറയാനുള്ള സാധ്യത. ഒരു പൈസയുടെ കുറച്ച് പൈസയുടെ കുറവുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഗോൾഡ് തിരിച്ച് കുറയും. അതായത് ഇന്നറിയൽ പറഞ്ഞല്ലോ 760 രൂപ തന്നെയാണ് കുറയാനുള്ളത്, പക്ഷേ 440 കുറച്ചിട്ടേ ഉള്ളൂ എന്ന് മാത്രം. അത് അത്രയും വലിയ സംഖ്യ ഉണ്ടാകുമ്പോൾ ഇന്നറിയൽ പറഞ്ഞിരുന്നു അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കുക, ഒറ്റയടിക്ക് എന്താക്കില്ല, അത് കുറയ്ക്കില്ല എന്നും പറഞ്ഞിരുന്നു. അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. തമ്മിൽ മാത്രം നോക്കിയാൽ പോരാ, കറക്റ്റായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയടിക്ക് 760 എടുക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. 440 എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തുക വരും ദിവസങ്ങളിൽ ഗോൾഡ് നില മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിവേഗം എടുക്കുന്നതായിരിക്കും. അത് എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ വരണം ഇനി വരുന്ന ഫോർകാസ്റ്റുകളിലേക്ക്. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യ റിയൽ പറഞ്ഞിരുന്നു വില കൂടുമോ കുറയുമോ എന്നുള്ളതിനെ കുറിച്ച് പറയാമെന്നുള്ളത്. ഈ വർഷം 1912 US ഡോളറിൽ നിന്ന് ഗോൾഡ് എത്തിയത് ടോട്ടലല്ല, കഴിഞ്ഞ വർഷം 2072 US ഡോളറോളം എത്തിയിരുന്നു. അവിടെ നിന്നാണ് തകർന്നു വന്നത്. ഈ വർഷം തന്നെ എന്താണ് 2 വർഷത്തെ കണക്കൊക്കെ എടുക്കുമ്പോൾ 3000 ഇതുണ്ട്. പക്ഷേ ഈ വർഷത്തിൻ്റെ കണക്കെടുക്കാൻ തന്നെ ആണെങ്കിൽ 1912 US ഡോളറോളം ഒരു ഗോൾഡിന് ഔൺസ് ഗോൾഡിന് വന്നിരുന്നു. അവിടെ നിന്ന് 1714 ഇന്നലെ കണ്ടു, ഏറ്റവും ലോവസ്റ്റ്, ഈ വർഷത്തെ ഏറ്റവും കുറവ്, അല്ലെങ്കിൽ ഒരു വർഷത്തെ തന്നെ ഏറ്റവും വലിയ കുറവിലേക്ക്, അതിൻ്റെ അടുത്തേക്കുള്ള മാസങ്ങളിൽ വരുന്ന ഏറ്റവും വലിയ കുറവിലേക്ക് 1714 എന്നുള്ള രീതിയിലേക്ക് വന്നു. ആൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 200 US ഡോളറിൻ്റെ തകർച്ചയാണ് ഗോൾഡിന് വന്നിട്ടുള്ളത്. ലോക പ്രശസ്തരായ വിദഗ്ധരും ഇന്ത്യറിയലും രണ്ട് തട്ടുകളിലാണ് ഇനി വില കുറയുമോ കൂടുമോ എന്നുള്ളതിന്. കാരണം രണ്ട് ആൾക്കാരുടെ വ്യൂവും പറയേണ്ട ആവശ്യം തന്നെയാണുള്ളത്. കാരണം സപ്പോർട്ട് ലെവൽ താഴ്ന്നിട്ടുണ്ട്. 1750 എന്ന് പറയുന്ന സപ്പോർട്ട് ലെവൽ, ഇന്നറിയലിൻ്റെ സപ്പോർട്ട് ലെവലായ 33,800 ലെവൽ അതിൻ്റെ താഴോട്ട് പോയിട്ടില്ല. പക്ഷേ വേറെ ഒരുപാട് വിദഗ്ധരുടെ സപ്പോർട്ട് ലെവലായ 1750, അതായത് ചാർട്ടിലുള്ള 1750 താഴെയാണ് ഇപ്പോൾ ഗോൾഡ് നിൽക്കുന്നത്. അത് വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം 1735 US ഡോളർ, അത് 1714 വരെ പോയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അവിടുന്ന് പിന്നെ കയറി വന്നതാണ്. അത് ഇന്നറിയൽ പറഞ്ഞിരുന്നു കയറി കയറാൻ സാധ്യതയുണ്ടെന്ന്. അല്പം അതൊക്കെ ഇന്നലെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിവേ ഒരു വലിയ തകർച്ചയുടെ എന്താ പറയുക മുന്നിലാണ് ഇപ്പോൾ ഗോൾഡ് നിലനിൽക്കുന്നത്. അത് പിന്നിട്ട് കഴിയുകയും ചെയ്തു. ഇനി അങ്ങോട്ട് തകർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് വളരെയധികം പ്രസക്തമായ ചോദ്യം. 1750 താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഫ്രീ ഫോൾ പ്രതീക്ഷിക്കണമെന്ന് എക്സ്പേർട്ട് പറഞ്ഞിരുന്നല്ലോ. ആ എക്സ്പേർട്ടുകളൊക്കെ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് 1750 US ഡോളറിൻ്റെ താഴോട്ട് ഗോൾഡ് പോയി കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ഫ്രീ ഫോൾ, അതായത് അറൗണ്ട് 200 US ഡോളർ കൂടി കുറയുന്ന രീതിയിലേക്ക് ഗോൾഡ്, അതായത് കേരളത്തിൽ 29,000 വരുന്ന രീതിയിലേക്ക് ഗോൾഡ് അത് പതിക്കും എന്നുള്ള രീതിയിലുള്ള എക്സ്പെർട്ടുകളുടെ ഒപ്പീനിയൻസ് കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഇന്ത്യറിയലിന് അതിന് എതിരായ അഭിപ്രായമാണ്. പക്ഷേ ഇന്ത്യറിയലിൻ്റെ അഭിപ്രായം മാത്രം പറഞ്ഞിട്ടല്ല, എല്ലാവരുടെയും അഭിപ്രായം പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനമെടുക്കാൻ. നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യറിയൽ വില കൂടുമെന്നാണ് പറയുന്നത്, വേറെ കാര്യം. എനിവേ 29,000 ആവും ഇന്ത്യറിയൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ ആ ഒപ്പീനിയൻ നിങ്ങളോട് ഷെയർ ചെയ്തോളൂ. കാരണം ഒരുപാട് വിദഗ്ധരായ ആളുകൾ അത് ആ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം പറയുന്നേ ഉള്ളൂ. ഇന്ത്യറിയലിൻ്റെ ഈ വീഡിയോ മുഴുവനും കേൾക്കാതെ ഇതിൽ നിന്നൊക്കെ ഒരു തീരുമാനം ഒരാളും എടുത്തു പോയത് അതൊക്കെ വലിയ നഷ്ടത്തിലേക്ക് എത്തിക്കും കേട്ടോ നിങ്ങളെ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പറയാം, ഇനി എന്താ പറയുക, ഇത് വില കൂടാൻ കാരണം അല്ല കുറയാൻ കാരണം US ട്രഷറി യീൽഡ് കൂടിയതാണ്. അതിന് പ്രധാനപ്പെട്ട റീസൺ അത് തന്നെ, 1 ഇയർ ഹൈയിലുള്ള 1.6% വരെ എത്തിയിട്ടുണ്ട് US ഡോളർ. സ്ട്രോങ്ങർ US ഡോളർ, അത് എന്തായി US ഡോളറിനെ സ്ട്രോങ് ആക്കി മാറ്റി. യീൽഡ് കൂടി കഴിഞ്ഞാൽ എന്താ പറയുക ഡോളറിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. അതുവഴിയാണ് എന്ത് സംഭവിച്ചത്, ഈ വില തകർച്ച വന്നത്. സ്റ്റിമുലസ് പാക്കേജ് വരുമ്പോൾ എന്താ ചെയ്യുക, ഡെപ്റ്റ് കൂടിയിട്ട് ഡോളറിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞിട്ട് വില കൂടുകയാണ് ചെയ്യുക. സ്റ്റിമുലസ് പാക്കേജിൻ്റെ വരവിലെ ചെറിയ ഫാക്ടറികളും വേറൊരർത്ഥത്തിൽ ഇവിടെ വില ട്രഷറിയിൽഡ് കൂടിയാണ്ട് ഉയരാനുള്ള അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മാക്രോ പിക്ചർ, ലാർജ് സ്കെയിൽ പിക്ചർ എടുക്കുമ്പോൾ, ലോങ് ടേമിൽ നോക്കുമ്പോൾ ഈ സ്റ്റിമുലസ് പാക്കേജ് വരുമ്പോൾ ഗോൾഡ് പ്രൈസ് ഉയരുകയാണ് ചെയ്യുക. വൻ രീതിയിലുള്ള ഉയർച്ചയാണ് ഗോൾഡിന് സംഭവിക്കുക. എല്ലാ ആളുകളും തകരും എന്ന് പറയുന്ന, ഷോർട്ട് ടൈമിൽ മീഡിയം ടൈമിൽ തകരും എന്ന് പറയുന്ന ആളുകളൊക്കെ പറയുന്നത് വില ഈ വർഷം തന്നെ കുതിച്ച് ഉയരുമെന്ന്. ഒരാളൊഴിച്ച്, ഒരു എക്സ്പെർട്ടിൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും പറയുന്നത് ഈ വർഷം തന്നെ ഗോൾഡ് എന്താ പറയുക നല്ല രീതിയിലേക്ക് ഉയർന്നു പോകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇനിയും എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. 1817 എന്താ പറയുക 1.2 മൺഡേ ട്രഷറി യീൽഡ് ആയിരുന്നു. അതായത് 1817 US ഡോളർ മൺഡേ ആ ഒരു ലെവലിൽ വന്നപ്പോഴും 1.2
ഇപ്പോൾ അത് എന്താ വെച്ചാൽ 1.5 ട്രഷറി യീൽഡിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1.6 എന്താ പറയുക, 1.5 ആ ഒരു ലെവലിലേക്ക് എന്താ പറയുക ട്രഷറി യീൽഡ് എത്തി. അതാണ് ഈ തകർച്ചക്ക് ഡോളർ എത്രമാത്രം ശക്തി പ്രാപിച്ചു എന്ന് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ യൂറോപ്യനിലും ജപ്പാനിലെയൊക്കെ എന്താ പറയുക ഈ ട്രഷറി യീൽഡ് കൂടി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. അതൊക്കെ സീറോ ആണ്. അപ്പോഴാണ് ഇവിടെ 1.6-1.5 റേഞ്ചിൽ ട്രഷറി യീൽഡ് ഇവിടെ മീൻസ് അമേരിക്കയിൽ സംഭവിക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റുകളിലെ ഇടിവാണ് ഈ ആഗോള വിപണിയെ അടിസ്ഥാനപ്പെടുത്തി പ്രധാനമായും ഡിസ്കസ് ചെയ്യുക. കാരണം ആ ലെവലിൽ അതിലുള്ള മാറ്റങ്ങൾ നേരെ ഇങ്ങ് പ്രതിഫലിക്കാറുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് തന്നെയാണ് അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എനിവേ യൂറോപ്യൻ എന്താ പറയുക ഒരു സീറോ ആണ്. അപ്പോൾ അതാണ് ഡോളറിനെ മറ്റ് എന്താ പറയുക അവിടെയുള്ള പൗണ്ടും മറ്റുള്ള യോണും അവരെയൊക്കെ ആ കറൻസികളൊക്കെ കമ്പയർ ചെയ്ത് ഡോളറിനെ ശക്തി പ്രാപിച്ച് ഡോളറിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ ഇന്ത്യയിൽ പഴയ വീഡിയോകളൊക്കെ കാണട്ടോ. അത് എത്രമാത്രം എന്നും നശിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം വേറെ തന്നെ സത്യമാണ്. ഈ സ്റ്റിമുലസ് പാക്കേജ് 1.9 trillion പാക്കേജ് കൂടി വരുമ്പോൾ എത്രമാത്രം തകരും എന്നുള്ളതൊക്കെ അത് വേറെ വലിയ വസ്തുതയാണ്. ഞാൻ ഈ ഷോർട്ട് ടൈമിലെ ഈ ഒരു ചെറിയ മൊമെൻറ്റത്തിലുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. അതായത് ബിറ്റ്വീൻ കൺട്രീസ് കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് എക്സാക്റ്റ് പിക്ചർ കിട്ടുള്ളൂ എത്രമാത്രം ഈ ഡോളർ ശക്തി കൂടി എന്നുള്ളത്. ചില എക്സ്പേർട്ടുകൾ പറയുന്നുണ്ട് കേട്ടോ, ഇത് കൂടി വലിയൊരു പ്രധാനപ്പെട്ടതാണ്. ഈ 1735 $1,660 വരെ ഈ എക്സ്പേർട്ടുകളൊക്കെ ഇന്ത്യയിൽ പലപ്പോഴും തള്ളാറുണ്ട്. കാരണം ചില അവർ പറയുന്നത് ഞാൻ പണ്ട് പറഞ്ഞില്ലേ മെയിൻ സ്ട്രീറ്റ് വിദഗ്ധനും വാൾ സ്ട്രീറ്റ് വിദഗ്ധനും ഒന്നിച്ച് പറഞ്ഞിട്ടൊക്കെ തെറ്റുകയായ. അതുകൊണ്ട് ഞാൻ അവരുടെ ഒപ്പീനിയൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ന്യൂസ് കാര്യം മാത്രമേ. ഇന്ത്യയിലെ അഭിപ്രായം വേറെ തന്നെയാണ്. ഇത് ആ ഒരു എക്സ്പേർട്ട് കൂടി ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾ എടുത്ത് എന്ത് വേണം അതും കൂടി നിങ്ങൾ നോക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. ഡിസിഷൻ എപ്പോഴും നിങ്ങളുടേതാണല്ലോ. യു ആർ ദ ഇൻവെസ്റ്റർ. നിങ്ങളാണ് എന്താ പറയുക ഇതിലൊരു ഇൻവെസ്റ്റർ, ഇൻസൈഡ് ഇൻവെസ്റ്റർ ആയിട്ട് കിടക്കുന്ന ഗോൾഡിൽ. 1660 വരെ കുറയാം എന്നുമുണ്ട്, $1,700 വരെ, അതായത് ഇവിടുന്ന് $35 ഗോൾഡ് കാണിച്ചതല്ലോ, ഇന്നലെ രാത്രി തന്നെ കാണിച്ചല്ലോ. ഈ 1,835 താഴേക്കുള്ള 1,714 വരെ ഇന്നലെ തന്നെ എത്തിയല്ലോ. 1,714 വളരെ ഗോൾഡിന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന സംഖ്യയാണെന്നും അവിടെ നിന്ന് പിന്നെ $20 വർദ്ധിച്ചതുമാണ് ഇന്നലെ തന്നെ ഗോൾഡ് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 1,700 എന്താ പറയുക വളരെ പ്രശസ്തനായ എന്താ പറയുക പ്രഗത്ഭനായ ആൾ തന്നെ പറഞ്ഞത് 1,700 വരെ ഗോൾഡ് കാണിക്കാൻ താഴോട്ട് പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരാൾ 1,660 വരെ പോവാം എന്ന് പറയുന്നുണ്ട്. വില ഇവിടെ നിന്ന് വീണ്ടും കുറയും എന്നുള്ള രീതിയിൽ മനസ്സിലായില്ല കാര്യങ്ങൾ. നിങ്ങളുടെ ചോദ്യത്തിനാണ് ഇന്ത്യയിൽ ഉത്തരം പറയുക. സംശയങ്ങൾ കമ്മിലൂടെ ചോദിക്കുക, അതിനുള്ള മറുപടി തന്നെയാണ് പറയുന്നത്. അതായത് കുറച്ചുകൂടി താഴേക്ക് പോയേക്കാം ഇന്ത്യ റിയൽ. ഇനി വ്യൂ പറയാം, ഇന്ത്യ റിയലിൻ്റെ വ്യൂ അങ്ങനെയല്ല. ഇന്ത്യ റിയൽ പറയുന്നത് ഈ എന്താ പറയുക പുൾ ബാക്കിൽ നിന്ന് ഗോൾഡ് കുതിച്ച് ഉയരും എന്നാണ് ഇന്ത്യ റിയലിൻ്റെ വ്യൂ. കാരണം ഇന്ത്യ റിയലിൻ്റെ വ്യൂ തന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇന്ത്യ റിയലിൻ്റെ ഗോൾഡോ അല്ലെങ്കിൽ എന്താ അങ്ങനത്തെ അസറ്റുകളോ ഒന്നും ഇന്ത്യ റിയൽ വിറ്റ് ഒഴിവാക്കിയിട്ട് ഇതൊക്കെ വാങ്ങാനുള്ള അവസരമായിട്ട് മാത്രമേ ഇന്ത്യ റിയൽ കാണുന്നുള്ളൂ. അല്ലാതെ ഗോൾഡ് വിൽക്കാനുള്ള അവസരമായിട്ട് ഒരിക്കലും ഇന്ത്യ റിയൽ ഇതിനത് കാണുന്നില്ല. ഇത് വാങ്ങാനുള്ള അവസരമാണ്, ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയി ഇന്ത്യ റിയൽ കാണുന്നുള്ളൂ. ഈ എല്ലാ കാര്യത്തിനും ഇന്ത്യ റിയൽ അങ്ങനെയാണ് കാണുന്നുള്ളൂ. ഒരിക്കലും ഇത് വിറ്റ് ഒഴിവാക്കുന്നത് വൻ നഷ്ടം എന്നുള്ള രീതിയിലാണ് ഇന്ത്യ റിയലിൻ്റെ കാഴ്ചപ്പാട്. കാരണം ഇത് വില കയ്യിലൊതുങ്ങാത്ത രീതിയിലേക്ക് ഉയർന്നു പോകും എന്നാണ് ഇന്ത്യ റിയൽ എപ്പോഴും വിശ്വസിക്കുന്നത്. അത് എന്താ പറയുക ഈ റെക്കോർഡ് ഡെപ്റ്റിലേക്കും മറ്റുള്ളതിലൊക്കെ കാര്യങ്ങൾ പോകും. ഈ ലോങ് ടേമിലേക്ക് ബിസിനസ് ലോസ്റ്റ് അതേപോലെ എക്കണോമിക് റിക്കവറി അതൊക്കെ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ എഫക്റ്റുകൾ ഇങ്ങനെ വന്ന് തുടങ്ങും ലോങ് ടേമിലേക്ക്. എത്രമാത്രം പവറായിരിക്കും എന്നത് പേഴ്സണൽ ഇൻകം ജനുവരിയിൽ കുറച്ച് എക്സ്പെക്ട് ചെയ്തെങ്കിലും കൂടിയിട്ടുണ്ട്. പക്ഷേ കൺസ്യൂമർ സ്പ്രെഡിങ് എന്താ പറയുക കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എക്സ്പെക്റ്റഡ് ലെവലിനേക്കാളും. അതൊക്കെ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ എന്താ പറയുക ഷോർട്ട് ടൈം മൊമെൻറ്റ് ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്, ഒരു സെൽ ഓഫ് സാധ്യത ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഏത് സമയവും ഈ വില ഒരൊറ്റ ബൗൺസിങ് വരും, അത് ഉറപ്പാണ്. അത് സെക്കൻഡ് ക്വാർട്ടറിൽ തന്നെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ വർഷത്തിൽ തന്നെ ചില ഒപ്പീനിയൻസുകളൊക്കെ വരുന്നുണ്ട് ഇന്ത്യ റിയൽ. പിന്നെ ഇന്ത്യ റിയലിൻ്റെ അഭിപ്രായം മറ്റുള്ള എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചിട്ട് ഇന്ത്യ റിയൽ സ്വയം എടുക്കുന്ന തീരുമാനമാണ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 28 ആയിട്ടുണ്ട്. ഒക്കെ എന്താ പറയുക ഓവർസോൾഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞില്ല ഇന്ത്യ റിയൽ ഒരിക്കലും ഗോൾഡ് എന്താ പറയുക വിൽക്കുന്നില്ല, വിറ്റിട്ടുമില്ല. അതിൻ്റെ ഒരു ആസ്പെക്റ്റ് തന്നെയാണ് അത് പറയുന്നത്. പക്ഷെ വാങ്ങുന്നത് കാര്യങ്ങളെല്ലാം വാങ്ങാനുള്ളവരും വിൽക്കാനുള്ളവരാണല്ലോ ഉള്ളത്. അപ്പോൾ വാങ്ങുന്നത് എപ്പോഴും എന്താ പറയുക ഒരു ചവിട്ടി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം അത് നോക്കണം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് നോക്കുക. കാരണം കുറയുന്ന ടെൻഡൻസി ഉണ്ട്, കാണിക്കുന്നുണ്ട്, ഡ്രോപ്പിംഗ് ആണ്. അപ്പോൾ വെയിറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു പോളിസിയാണ് എടുക്കുന്നത്. അതാണ് പക്ഷെ മാക്രോ പിക്ചർ എപ്പോഴും വില ഉയരാനുള്ളതാണ്. ഇത് വെറും മാനിപ്പുലേഷനാണ് ഈ തകർച്ച പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആരും വിറ്റ് ഒഴിവാക്കരുത് എന്നാണ് ഇന്ത്യ റിയലിന് പറയാനുള്ളത്. വില
ഉയരും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പുതിയ അപ്ഡേറ്റുമായി പുതിയ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ചെക്കൻ്റെ അടുത്ത് ഇന്നറിയൽ നിങ്ങളിലേക്ക് വന്നത് എത്തിക്കാൻ പ്രചോദനമാകാൻ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തന്ന് സഹായിക്കണം. എന്നാലേ ഞങ്ങൾക്കത് വീണ്ടും നിങ്ങളിത് കാണുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ, കേൾക്കാനും കാണാനും താല്പര്യപ്പെടുന്നുണ്ടെന്നും മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് പുതിയ വീഡിയോയും ഇതൊക്കെ ചെയ്യാൻ അതൊരു പ്രചോദനമാവുകയുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇന്നത്തെ സ്വർണ്ണ വില പറഞ്ഞല്ലോ 34,160 രൂപ, പവന് 440 രൂപയാണ് കുറഞ്ഞത്.